ക്രൂരത തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിക്ക് അതിജീവന സാധ്യത ദുഷ്കരമെന്ന് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കി കുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടരും കോരഞ്ചേരിയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഇപ്പോഴും വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന തുടരുകയാണോ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയാൻ കാരണം എന്താണ് വിവരങ്ങൾ ധന്യ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അഞ്ചംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയെ പരിശോധിച്ചത് കുട്ടി ഇതുവരെ പരിശോധിച്ച ചികിത്സാരേഖകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സയുടെ വിശദാംശങ്ങൾ എന്നിവ ആരാഞ്ഞു ഇതിനുശേഷമാണ് ഡോക്ടർമാർ മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും രാവിലെ കോലഞ്ചേരിയിലെ ആ ഡോക്ടർമാർ പറഞ്ഞത് മസ്തിഷ്ക മരണം എന്ന രീതിയിലേക്ക് തന്നെയാണ് എന്നാൽ കൊച്ചുകുട്ടി ആയതുകൊണ്ട് മസ്തിഷ്ക മരണം എന്ന ഒരു സാങ്കേതിക പദത്തിലേക്ക് നീങ്ങാറ് ആയിട്ടില്ല എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആ ഡോക്ടർമാർ പറയുന്നത് അതിന് ചില പ്രോട്ടോകോളുകളുണ്ട് ആ പ്രോട്ടോക്കോളുകൾ പൂർണ്ണമായി പാലിച്ച ശേഷം മാത്രമേ അങ്ങനൊരു പദം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു എന്നാൽ അതിജീവന സാധ്യത ഏറെ ദുഷ്കരമാണ് എന്ന നിലപാടിൽ തന്നെയാണ് കോട്ടയത്തിനെത്തിയ ഡോക്ടർമാരുമുള്ളത് ഏറ്റവും മികച്ച ചികിത്സകൾ തന്നെയാണ് ഇവിടെ നൽകുന്നത് മറ്റ് വിദഗ്ധമായ ചികിത്സകൾ നൽകാൻ പറ്റിയയിടങ്ങളിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ ചികിത്സ വെന്റിലേറ്ററിൽ ചികിത്സ തുടരും എന്നാണ് പറയുന്നത് രണ്ട് ദിവസത്തെ ചികിത്സ നടത്തിയെങ്കിലും തലച്ചോറിൻ്റെ ഘടനയിൽ വലിയ മാറ്റമില്ല തലച്ചോറിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു എന്തായാലും നിലവിൽ വെന്റിലേറ്റർ സഹായം തുടരും രക്തസമ്മർദ്ദം നിലനിർത്താനുള്ള മരുന്നുകളടക്കം ഇപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ തുടരുകയും ചെയ്യുമെന്ന് അവർ വ്യക്തമാക്കുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു രക്ഷപ്പെടുമോ അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതീക്ഷകളാണ് ഡോക്ടർമാരെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതെന്ന മറുപടിയും വിദഗ്ദ്ധിക്കും സംഘം നൽകി എന്തായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു നിലവിൽ വരുന്ന ചികിത്സ അതേ രീതിയിൽ തുടരും ശരി എന്തായാലും അതിജീവനത്തിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല വെന്റിലേറ്ററിന്റെ സഹായം ഇനിയും തുടരുമെന്ന് ഡോക്ടർമാർ പറയുന്നു വിദഗ്ധ സംഘത്തിന്റെ പ്രതികരണത്തിലേക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് സംഭവിച്ചും കൊച്ചു കുഞ്ഞാണ് തലച്ചോറിന്റെ പ്രവർത്തനം അളക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ പിന്നെയൊക്കെ വേണ്ടി വന്നേക്കാം ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ രണ്ടു ദിവസമായതേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് തുടർന്ന് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ മെഡിക്കൽ ബോർഡിന്റെ ചാൻസസ് ഉണ്ടോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഈ അവസ്ഥയിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നാളത്തെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് സീരിയസ് കണ്ടീഷൻ ആണെന്ന് പറയാൻ പറ്റുമോ ബ്ലഡ് സെർക്കുലേഷനൊക്കെ വളരെ കുറവാണ് വളരെ 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 കുറവാണ് കുറവാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ രോഷാകുലരായി നാട്ടുകാർ പ്രതിക്കെതിരെ കയ്യേറ്റ ശ്രമവും അസഭ്യ വർഷവും ഉണ്ടായി വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ എത്തിച്ചത് കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് പ്രതിയുടെ മൊഴി തൊടുപുഴയിലെ കുമാരമംഗലത്തുള്ള വാടക വീട്ടിലാണ് അരുണിനെ തെളിവെടുപ്പിനെത്തിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടിന് സമീപത്ത് തടിച്ചുകൂടി രോഷാകുലരായ നാട്ടുകാർ അരുണിനെ അസജ്ഞം പറഞ്ഞു കയ്യേറ്റ ശ്രമവും ഉണ്ടായി അരുണുമായി കൃത്യം നടന്ന മുറിയിൽ തെളിവെടുപ്പ് നടത്തി കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് അരുണിന്റെ വാദം മദ്യലഹരിയിലായിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചു ക്രിമിനൽ വാസനയുള്ള ഇയാളുടെ മൊഴി കള്ളമാണെന്നാണ് പോലീസിന്റെ നിഗമനം തെളിവെടുപ്പ് പതിനഞ്ച് മിനിറ്റിലധികം നീണ്ടുമെന്നും അതിനുശേഷം അരുണിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി രണ്ടു ദിവസമായി കസ്റ്റഡിയിലുള്ള അരുണിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് രേഖപ്പെടുത്തിയത് വധശ്രമം കുട്ടികൾക്കെതിരായ അതിക്രമം ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് അരുണിനെതിരെ ചുമത്തിയിരിക്കുന്നത് കൃത്യത്തിലെ പങ്കറിയാൻ വീണ്ടും കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും കുട്ടിയെ മർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയ അരുൺ ആനന്ദിനെ പോലെയുള്ള ക്രിമിനലുകളെ വെറുതെ വിടരുതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കെമിക്കണം കമാൽ പാഷ ഇത്തരം ക്രിമിനലുകൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും കമാൽ പാഷ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇവൻ ഒരു കൊലക്കേസിൽ പ്രതിയായ അവൻ വെറുതെ വിട്ടുപോയി ഒരാളെ കുപ്പി കൊണ്ട് തലയ്ക്ക് പൊട്ടിച്ചതായിട്ടാണ് പത്രത്തിൽ കണ്ടത് അപ്പോൾ വെറുതെ വെറുതെ എങ്ങനെ അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ കുഴപ്പം തന്നെയല്ലേ ഏതാർത്ഥത്തിൽ വെറുതെ വിട്ടു പോകാനിടയായത് അതിൻ്റെ കാരണം മിക്കവാറും പലപ്പോഴും സാക്ഷികളൊന്നും പറയത്തില്ല അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നിയമം ഒരുപാട് മാറേണ്ടതായിട്ടിരിക്കുകയാണ് ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റം അതിനകത്ത് ഒരുപാട് അഴിച്ചുപണികൾ വേണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമികൾ രക്ഷപ്പെടും അവൻ രക്ഷപ്പെട്ടതുകൊണ്ട് അവൻ ജയിലിലായിരുന്നെങ്കിൽ ഈ അനർത്ഥം സംഭവിക്കില്ലല്ലോ കൊല്ലം പൂയപ്പള്ളിയിൽ യുവതി മരിച്ചത് പട്ടിണിക്കിട്ടതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിക്കുമ്പോൾ അസ്ഥികൂടം പോലെ ചുരുങ്ങിയ യുവതിക്ക് ഇരുപത് കിലോഗ്രാം മാത്രം ഭാരമാണ് ഉണ്ടായിരുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കോടതി റിമാൻഡ് ചെയ്തു മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് കരുനാഗപ്പള്ളി അയനിവേലിക്കകത്ത് സ്വദേശിയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയേഴുകാരിയായ തുഷാര മരിക്കുമ്പോൾ ഇരുപത് കിലോഗ്രാം മാത്രമായിരുന്നു ശരീരഭാരം ശരീരം അസ്ഥികൂടം മാത്രമായി ചുരുങ്ങി പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയുമായിരുന്നു ഭർത്താവും അമ്മായിയമ്മയും തുഷാരയ്ക്ക് നൽകിയ ഭക്ഷണം ആഹാരം ലഭിക്കാത്തതും ശാരീരികവും മാനസികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ഭർത്താവിനെയും അമ്മായി അമ്മയെയും പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പൂയപ്പള്ളി ചെങ്കുളം പറണ്ടോട് ചരുവിള വീട്ടിൽ ഗീതാലാൽ മകൻ ചന്തുലാൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഒരു വർഷമായി മകളെ കാണാൻ ഭർത്ത അനുവദിച്ചില്ലെന്ന് തുഷാരയുടെ അമ്മ വിജയലക്ഷ്മി പറഞ്ഞു ന്യൂസ് കടങ്ങൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്താൻ അനുമതി ആവശ്യപ്പെട്ടുള്ള ഫയലിൽ സർക്കാർ വിശദീകരണം തൃപ്തികരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം ബോധ്യപ്പെട്ടു ഉത്തരവിറക്കാൻ അനുമതി നൽകണമെന്ന ശുപാർശയോടെ ഫയൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയെന്നും മീണ പറഞ്ഞു ഇതോടെ മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിക്കുന്ന ഉത്തരവിൽ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതായി രാഹുൽ ഗാന്ധി വയനാട്ടിലും ഗാന്ധി വാരാണസിയിലും മത്സരിക്കുന്നത് കോൺഗ്രസ് പരിഗണനയിൽ പ്രിയങ്കയെ ഇറക്കിയാൽ രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം ഒഴിവാക്കാമെന്നാണ് കണക്കുകൂട്ടൽ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് സജീവ പരിഗണനയിലെത്തുന്നത് ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് അന്തിമ തീരുമാനമുണ്ടാകും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചകൾ രാഹുലിനെ വയനാട്ടിലേക്ക് സജീവമായി പരിഗണിക്കുന്നതോടൊപ്പം പ്രിയങ്കാഗാന്ധിയെ വാരാണസിയിൽ മോഡിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് ആലോചനയിൽ അമേത്തിയിൽ ബി ജെ പിയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം മറികടക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് പ്രിയങ്ക പ്രിയങ്ക മത്സരരംഗത്തിറങ്ങുന്നതോടെ ബി ജെ പി സമ്മർദ്ദത്തിലാകുമെന്നും മോഡിയെ വാരാണസിയിൽ തളച്ചിടാമെന്നുമാണ് പ്രതീക്ഷ അതേസമയം രാഹുലിന്റെ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിനെ ആശങ്കയുള്ളതിനാലാണ് വയനാട് വീണ്ടും സജീവമാകാൻ കാരണം കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ബീദറിൽ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചത് തൊണ്ണൂറ്റി രണ്ടായിരത്തിൽപരം വോട്ടുകൾക്കാണ് സിറ്റിംഗ് സീറ്റായ ചിക്കോടിയിൽ മൂവായിരമായിരുന്നു ഭൂരിപക്ഷം എൻ സി പി ജെ ഡി എസ് വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ രാഹുലിന് വിജയിക്കാനാകൂ എന്നതാണ് അവസ്ഥ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും സമ്മർദ്ദം ശക്തമായതിനാൽ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുലിന്റെ തീരുമാനമുണ്ടാകും എം ന്യൂസ് ഡൽഹി വയനാട് സീറ്റിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ പരസ്യപ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നിലവിലെ സാഹചര്യം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും തീരുമാനം പെട്ടെന്ന് വേണമെന്നും ഹൈദരാലി തിങ്ങൾ എ സി സി നേതൃത്വത്തെ അറിയിച്ചു രാഹുൽഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു വയനാട്ടിലെ അനിശ്ചിതത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത് പാണക്കാട് ചേർന്ന അടിയന്തര ലീഗ് നേതൃയോഗം സാഹചര്യങ്ങൾ വിലയിരുത്തി യുഡിഎഫിന് വൻ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലത്തിലെ നിലവിലെ അവസ്ഥ ദയനീയമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു വയനാട്ടിലെ അനിശ്ചിതത്വം മറ്റ് ചില മണ്ഡലങ്ങളെയും ബാധിച്ചു തുടങ്ങി രാഹുലിന്റെ വരവിനെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്തുവരുന്നതും സാഹചര്യം മോശമാക്കുന്നു ലീഗ് പ്രതിഷേധം എ എസ് ഐ സി നേതൃത്വത്തെ അറിയിച്ചതായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ ഞങ്ങൾ പിന്നെ അറിയിച്ചിട്ടുണ്ട് അതാണ് നല്ലത് എന്നാൽ രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു ഇതുവരെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കുക പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തേക്കും എന്റെ പ്രതീക്ഷ ന്യൂസ് കോഴിക്കോട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വയനാട് മത്സരിക്കരുതെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം ബിജെപിക്ക് കെട്ടിവെച്ച പോലും കിട്ടാത്ത വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിക്കുന്നതിന്റെ സന്ദേശം എന്താണെന്നാണ് സിപിഎം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ മറ്റ് അന്തർധാരകളൊന്നുമില്ലെന്നും എം എ ബേബി ന്യൂസ് പറഞ്ഞു ന്യൂസ് വരികൾക്കിടയിലെന്ന പരിപാടിയിലായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എവിടെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ട അല്ല വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട് അത് രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല അല്ല അന്തർനാടകങ്ങളല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അന്തർനാടകങ്ങളും അതൊന്നുമല്ല ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയും കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ വിളിച്ചറിയിച്ചു എന്നൊരു ആക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറയട്ടെ എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു എന്നാൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നെ അത് പറയാമല്ലോ ലെറ്റർ സിയർ ഫ്രം ദോസസ് മൗത്ത് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണർവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉണർവ് ഉണ്ടാവട്ടെ കഴിഞ്ഞ തവണയല്ല വരികൾക്കിടയിൽ പൂർണ്ണരൂപം കാണാം നാളെ രാവിലെ ഒൻപതിനും ഇംഗ്ലീഷ് പ്രയോഗത്തിൽ വീണ്ടും പുലിപാലു പിടിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ തരൂർ പ്രയോഗിച്ച സ്ക്യൂമിഷ്ലി എന്ന വാക്കുയർത്തി തരൂരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തീപാറുന്ന തിരുവനന്തപുരത്ത് ഇടതുപക്ഷവും ബിജെപിയും ശ്രമിക്കുന്നത് ഇരുകൂട്ടരും തരൂർ ഇരു കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളുമായി തരൂർ ഞെട്ടിക്കുന്നത് ഇതാദ്യമല്ല എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാളയം മാർക്കറ്റിലെത്തിയ തരൂരിന്റെ സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്ന പ്രയോഗം ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷവും ബി ജെ പിയും സ്ക്യൂമിഷ്ലി എന്നാൽ അറപ്പുളവാക്കുന്ന എന്ന അർത്ഥമെന്നാണ് എതിരാളികളുടെ വാദം ഈ പ്രയോഗത്തിലൂടെ മത്സ്യത്തൊഴിലാളികളെ തരൂർ അപമാനിച്ചിരിക്കുകയാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു വളരെ തരംതാണ് രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എനിക്ക് വെറുപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും തരൂരിനൊപ്പമായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരമേഖല അതുകൊണ്ട് കൂടിയാണ് വിവാദം ഇടതുപക്ഷവും ബി ഒരുപോലെ ഏറ്റുപിടിച്ചതും ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്നതിനർത്ഥം സത്യസന്ധനായ അല്ലെങ്കിൽ നിഷ്ഠയുള്ള സസ്യബുക്ക് എന്നാണെന്ന് വിശദീകരിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂർ തന്റെ വാക്കു വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും തരൂർ വ്യക്തമാക്കി ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എനിക്ക് എന്റെ ബോധ്യമില്ല എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കാത്ത വാക്കുകളാണ് പക്ഷെ എനിക്ക് തോന്നും മനസ്സിലാക്കുന്നവരും കൂടി മനഃപൂർവ്വമായിട്ട് ജനങ്ങൾക്ക് പിന്നെ വരുന്ന വരുന്ന ഒരു ശന്തി തോന്നലുണ്ട് ഞാൻ ഈ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സമൂഹ മാധ്യമങ്ങളിലും വിവാദം കൊഴുക്കുകയാണ് ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥികളിൽ സി ദിവാകരനും എ സമ്പത്തും തിരുവനന്തപുരത്ത് പത്രിക സമർപ്പിച്ചു പി രാജീവും ഇന്നസെന്റും എറണാകുളത്തും എ മാരിഫ് ആലപ്പുഴയിലുമാണ് പത്രിക സമർപ്പിച്ചത് പി കെ ബിജു പാലക്കാടും എ പ്രദീപ് കുമാറും പി ജയരാജനും കോഴിക്കോടും പത്രിക നൽകി പി പി സുനീർ വയനാട്ടിലും പി കെ ശ്രീമതി കണ്ണൂരും കെ പി സതീഷ് ചന്ദ്രൻ കാസർകോടും വരണാധികാരികളായ ജില്ലാ കലക്ടർമാർക്ക് പത്രിക സമർപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികളായ എം കെ രാഘവൻ കോഴിക്കോടും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലും പത്രിക സമർപ്പിച്ചു പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വെന്തുരുകി കേരളം സംസ്ഥാനത്ത് നാല് ദിവസം കൂടി കനത്ത ചൂട് അനുഭവപ്പെടും സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരും വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സർക്കാർ ഉത്തരവിറക്കി സംസ്ഥാനത്ത് ഇതുവരെ ശതമാനം കുറവാണ് ഏപ്രിൽ വരെ കനത്ത ചൂട് തുടരും ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ വേനൽമഴ ലഭിച്ചത് ആശ്വാസമായി താപനിലയിൽ ചെറിയ കുറവുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയതിനാൽ ചൂടിന് ശമനമില്ല വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലും ശരാശരിയേക്കാൾ കൂടുതലാണ് താപനില നാളെ വരെ ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരും പാലക്കാട് നാൽപ്പത് ഡിഗ്രിയിൽ തുടർന്ന താപനില ഇന്നലെ മുപ്പത്തിയെട്ട് ഡിഗ്രിയായി കുറഞ്ഞു പുനലൂരിൽ മുപ്പത്തിയെട്ട് ഡിഗ്രിയായിരുന്നു താപനില കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി നാലായിരത്തിലധികം കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ചു എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വിലയിരുത്തുന്നുണ്ട് ട്രാഫിക് പോലീസുകാർ ഡ്യൂട്ടി സമയത്ത് കൂടുപയോഗിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു അടുത്ത മൂന്ന് ദിവസം മലപ്പുറം വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം പാർശ്ശാലയിൽ വയലിൽ കൃഷിപ്പണി ചെയ്യവേ കർഷകൻ വീണ് മരിച്ചു മുറിയോട്ടം ഭഗവതി വിലാസത്തിൽ ഉണ്ണികൃഷ്ണൻ നായരാണ് മരിച്ചത് സൂര്യാഘാതമാണ് മരണ കാരണമെന്നാണ് ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ പാർശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ കഴിഞ്ഞു സൂര്യാഘാതമേറ്റ് കരുണാകരൻ എന്ന കർഷകരും പ്രദേശത്ത് മരിച്ചിരുന്നു നെയ്യാറ്റിൻകര തൊഴുക്കൽ സ്വദേശി അരുൺ എന്ന യുവാവും സൂര്യാതപത്തിൽ കഴുത്തിൽ പൊള്ളലേറ്റ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് വളർത്തുമൃഗങ്ങൾ ചത്തു മൃഗങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് കോഴികളും ചത്തതായി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി വളർത്തു വളർത്തുമൃഗങ്ങളെ പകൽസമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുതെന്ന മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെടാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ ഇരുപത്തിരണ്ട് പശു മൂന്ന് പോത്ത് നാല് ആട് എട്ട് വളർത്തുനായ എന്നിവയാണ് സൂര്യാഘാതമേറ്റ് ചത്തത് ഇതിനു പുറമെ വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത് കോഴികളും ചൂടിൻ്റെ കാഠിന്യത്തിൽ ചത്തതായി അധികൃതർ വ്യക്തമാക്കി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ദിവരെല്ലാം കോൺസെൻട്രേറ്റ് പക്ഷേ ഒരുപാട് ഇങ്ങനെ ഉണ്ട് സൂര്യാതപമേറ്റ് തളർന്ന നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ദിവസേന ജില്ലാ മൃഗാശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വെയിലത്തുനിന്ന് നിർത്താണ്ട് കൂടാണെങ്കിൽ പോലും കൂട്ട് മാക്സിമം തണലത്തേക്ക് മാറ്റാം എന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മൃഗങ്ങളെ ഉച്ചസമയങ്ങളിലും അഴിച്ചുവിടുകയാണ് ഇത് തടയാൻ കഴിയാത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകും സൂര്യാഘാതം മൂലം നിരവധി കന്നുകാലികൾ ചത്തുപീനിട്ടും പകൽ സമയങ്ങളിൽ കന്നുകാലികളെ പുറത്തിറക്കരുതെന്ന നിബന്ധന പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം ക്യാമറമാൻ കെ എം പ്രീത്തിനൊപ്പം പ്രസാദ് ന്യൂസ് ന്യൂസെയിറ്റീൻ പാലക്കാട് കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ജലന്ധർ രൂപതയിലെ മലയാളി വൈദികനായ ഫാദർ ആന്റണി മടശ്ശേരിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ഇയാളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കോടി രൂപയോളം പിടിച്ചെടുത്തു കന്യാസ്ത്രീയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടുവെന്ന ആരോപണമുയർന്ന വൈദികനാണ് ആന്റണി ജമ്മു കശ്മീരിൽ വീണ്ടും സിആർപിഎഫ് വാഹന വ്യൂഹത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനമുണ്ടായത് സിആർപിഎഫ് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി ആളപായമില്ല ജമ്മു ഹൈവേയിൽ ബനിഹാലിലാണ് സംഭവം സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം വാർത്തകൾ ലൂസിഫറിന്റെ ആവേശം തിയേറ്ററിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ലൂസിഫർ തരംഗമാണ് സിനിമ റിലീസായതിനു പിന്നാലെ സ്ഥാനാർത്ഥികളുടെ ലൂസിഫർ പോസ്റ്ററുകളും നവമാധ്യമങ്ങളിൽ വൈറലായി വിന്റേജ് ജീപ്പിൽ സ്റ്റീഫൻ നെടുമ്പള്ളി സിനിമ റിലീസായതിനു പിന്നാലെ അതേ ലുക്കിൽ മാസ് മാസൻട്രിയുമായി ആദ്യമിറങ്ങിയത് ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ പോസ്റ്റർ ജീപ്പിലെ നെടുമ്പള്ളി മാറ്റി ആലപ്പുഴയെന്നാക്കി തല തിരിച്ചെഴുതിയ ലൂസിഫർ എന്നത് അതേ മാതൃകയിൽ ആരിഫെന്നും അധികമായി പോസ്റ്ററിൽ ചേർന്നത് വോട്ട് ഫോർ എൽ ഡി എഫ് എന്ന് മാത്രം സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായതോടെ പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി എം പി രാജേഷും ലൂസിഫർ ലൂക്കിലെത്തി വൈകിയാണെങ്കിലും കോൺഗ്രസും ലൂസിഫറുമായി കളത്തിലിറങ്ങി പക്ഷേ ലൂസിഫർ ലുക്കിലെത്തിയത് കേരളത്തിലെ സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണെന്ന് മാത്രം ബിജെപിയും ലൂസിഫറിനെ വിട്ടില്ല പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ ലുക്ക് ഇങ്ങനെ നേരത്തെ ഞാൻ പ്രകാശൻ ലുക്കിൽ ആറ്റിങ്ങലിലെ അടൂർ എത്തിയത് ഏറെ കഴിയും വരെ പോസ്റ്ററുകളും പാർട്ടികളും സ്ഥാനാർത്ഥികളും വിടാൻ ബ്രക്സിറ്റ് കരാറിൽ അവസാനവട്ട നീക്കവുമായി തെരേസാമെ കരാറിന് എം പിമാരുടെ പിന്തുണ തേടി നാലാം തവണയും പാർലമെന്റിനെ സമീപിക്കാനാണ് തെരേസമെ മന്ത്രിസഭയുടെ തീരുമാനം തിങ്കളാഴ്ച വോട്ടെടുപ്പ് ആവശ്യപ്പെടാനാണ് നീക്കം ഇന്നലെ നടന്ന മൂന്നാം വട്ട വോട്ടെടുപ്പിലും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് അന്തിമ നീക്കം എതിരെ വോട്ടിനാണ് പാർലമെന്റ് കരാർ തള്ളിയത് കരാറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകില്ലെങ്കിൽ രാജിവെക്കുകയാണ് തെരയുസമയം ചെയ്യേണ്ടതെന്ന നിലപാടിൽ തുടരുകയാണ് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു